ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് ന്യൂസ് ട്രാക്ക് കടക്കുകയാണ്. അന്വേഷണ സംഘത്തിനെതിരായ ഗൂഢാലോചന കേസിൽ ദിലീപിനെതിരെ പുതിയ സാക്ഷി. ദിലീപിന്റെ വീട്ടിലെ ജോലിക്കാരനായിരുന്ന പട്ടണക്കാട് സ്വദേശി ദാസന്റെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട നിർണായക മൊഴിയാണിതെന്ന് ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിക്കുന്നു. മൊഴി നൽകിയെന്ന് സാക്ഷി ദാസനും 24നോട് പറഞ്ഞു. എന്നെ പോലീസ് വിളിച്ചു, ഞാൻ അന്വേഷിച്ചു, ആവശ്യമായ പോലീസ് ചോദിച്ചതിന് ആവശ്യമായ കൃത്യമായ മറുപടികളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാനവിടെ ജോലികളല്ലേ, പക്ഷേ ജോലിയുള്ളതല്ലേ, പക്ഷേ ഇനി ഞാൻ പോയി ഒന്നര വർഷമായിട്ട് അവിടെ നിന്ന് പോകുന്നതാണ്. അതിനുള്ളിൽ അവിടെ എന്ത് പോയ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്, അത് എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ലല്ലോ. അല്ല, അന്നാ പറയുന്ന ഈ പറയുന്ന ഈ ഇവരെ ബൾസർ സുനി ആൾക്കും കൊല്ലാനൊക്കെ ശ്രമിക്കുന്ന അതിന്റെ ഒരു അന്നേരം നമ്മളൊന്നും ആ സമയത്തൊന്നും അവിടെ ഒന്നും ഇല്ലത് നമ്മള് ഞാൻ വീട്ടിലിടന്നായിരുന്നു. ഞാൻ ഇപ്പൊ പോകുന്നിരിക്കും, എന്റെ നാട്ടിൽ തന്നെയാണ് ഞാനിപ്പോ സുഖമില്ല വന്നിട്ട് പോന്നിട്ട് പിന്നെ പോയിട്ടില്ല എന്നിട്ട് അതൊന്നും നമുക്ക് അറിയില്ലെന്നേ. നമുക്ക് എന്താണെന്നല്ല, ബാലദേവ് കുമാർ അവിടെ വരികയും പോവുകയും ചെയ്തെന്നല്ലാതെ നമുക്ക് എന്താ, അതൊരു സിനിമയുടെ ഒരാളാണെന്ന് അറിയാം, അതിനുള്ളിൽ നമുക്ക് അവരുടെ കാര്യങ്ങൾ മറ്റേ ഡീറ്റെയിൽ ഒന്നും അറിയില്ല. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് VS രഞ്ജിത്ത് ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ദിലീപിന് കൂടുതൽ കുരുക്ക് മുറുകുകയാണ്. ഈ ചോദ്യം ചെയ്യലിന്റെ രണ്ടാമത്തെ ദിവസം നിർണായകമായ ചില നീക്കങ്ങൾ അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നു. ദിലീപിനെതിരെ മുൻ വീട്ടുജോലിക്കാരൻ മൊഴി നൽകിയിരിക്കുകയാണ്. എന്താണ് അദ്ദേഹം, ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ മൊഴി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ടോം, ഈ ഒരു മൊഴി, ഈ സ്വക്ഷി മൊഴി നിർണായകമാവുന്നത് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ ഒരു നുണയാണെന്നും ബാലചന്ദ്രകുമാർ ചില കാര്യങ്ങൾ കെട്ടിച്ചമച്ച് പറയുകയാണെന്നുമുള്ള ഒരു ആരോപണം കോടതിയിൽ ദിലീപിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചിട്ടുണ്ട്. ദിലീപ് നൽകിയ എതിർ സത്യവാങ്മൂലത്തിൽ ഇക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിനെ സ്ഥിരീകരിക്കാൻ തക്കതായ ചില സാക്ഷിമൊഴികളും തെളിവുകളും പ്രോസിക്യൂഷനും അന്വേഷണ സംഘത്തിനും ആവശ്യമുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഹാജരാക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഒരു തെളിവ് തന്നെയാണ് ഇപ്പോൾ ഈ സാക്ഷിമൊഴി എന്ന് പറയുന്നത്. കാരണം ഈ സാക്ഷി വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ നടന്ന ഗൂഢാലോചനയുടെ മുഴുവൻ കാര്യങ്ങളും അറിയുമെന്ന് പറയുന്നില്ല. അതായത് വീട്ടിനകത്ത് നടന്ന ഗൂഢാലോചനയെക്കുറിച്ചോ അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ വധശ്രമം നടന്നോ വധശ്രമത്തിന് ഗൂഢാലോചന നടന്നോ എന്നുള്ളതല്ല. പുറത്ത് ചില ആളുകൾ, ആ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ശരത് ഉൾപ്പെടെയുള്ള ചില ആളുകൾ സംസാരിക്കുന്നത്, ഫോണിൽ സംസാരിക്കുന്ന കാര്യം കേട്ടു എന്നുള്ളതാണ്. ആ ഫോണിൽ സംസാരിക്കുന്നതിൻ്റെ വിശദാംശങ്ങളാണ് ഈ സാക്ഷി ക്രൈംബ്രാഞ്ചിന് നൽകിയിട്ടുള്ളത്. ഒന്നര വർഷം മുമ്പ് വരെ ഈ സാക്ഷി ദാസൻ, പട്ടണക്കാട് സ്വദേശി ദാസൻ, ദിലീപിൻ്റെ വീട്ടിൽ ജോലിക്കാരനായിരുന്നു. ആ വീട്ടു ജോലിക്കാരനായിരുന്ന ദാസനെ സാക്ഷിയാക്കിക്കൊണ്ട് നിർണായക മൊഴിയാണ് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഈ കേസ് വരുമ്പോൾ, അതായത് തുടരന്വേഷണവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഈ അന്വേഷണ സംഘത്തെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കേസും വരുമ്പോൾ ആ കേസ് തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ടു ദിലീപ് കോടതിയെ സമീപിക്കുകയാണ്. ഈ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ ഒട്ടും വിശ്വാസയോഗ്യമല്ല എന്നും ബാലചന്ദ്രകുമാർ തന്നെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിക്കുന്ന ചില നിക്ഷിപ്ത താല്പര്യങ്ങളോടുകൂടി ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണെന്നും ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ മാത്രം, അതിന്റെ മാത്രം പശ്ചാത്തലത്തിൽ കേസെടുക്കാൻ സാധിക്കില്ല എന്നും കോടതിയിൽ ദിലീപ് വാദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണ സംഘത്തിന് പറയാൻ സാധിക്കും ഇത് കേവലം ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ മാത്രമല്ല, ആ കാലയളവിൽ അവിടെ വീട്ടുജോലിക്കാരനായിട്ടുണ്ടായിരുന്ന ഇന്നയാൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിനെ സ്ഥിരീകരിക്കാനും ബലപ്പെടുത്താനും ഒരു നിർണായക സാക്ഷിമൊഴി ഈ ഘട്ടത്തിൽ കിട്ടിയിരിക്കുന്നു. അതായത് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട കേസ്, അന്വേഷണ സംഘത്തെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കേസുമായി ശക്തമായി മുന്നോട്ട് പോകാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നു. അതിന് കിട്ടാവുന്ന എല്ലാ തെളിവുകളും ശേഖരിക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ചിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല തെളിവ് തന്നെയാണ് ഇത്. കാരണം ഇത് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഉടൻ തന്നെ വരുന്നു. ആ ഉടൻ തന്നെ വരുന്ന ഘട്ടത്തിൽ ബാലചന്ദ്രകുമാറിന്റെ സാക്ഷിമൊഴിയെ, ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിനെ സാധൂകരിക്കാനും ബലപ്പെടുത്താനും നിർണായകമായ ഒരു സാക്ഷിമൊഴിയാണ് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തുന്നത്. രഞ്ജിത്ത്, ഈ ദാസൻ എന്ന ഈ ജീവനക്കാരൻ, അയാൾ ഈ ദിലീപിന്റെ കൂടെ ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ അല്ല ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ കുറെ നാളുകളായി ദിലീപിനൊപ്പം ആ വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു ജോലിക്കാരനായിരുന്നോ? വിജയകുമാർ, തീർച്ചയായിട്ടും ഒന്നര വർഷം മുമ്പ് അദ്ദേഹം ഈ ജോലി ഉപേക്ഷിച്ച് വന്നതാണ്. ഒന്നര വർഷം മുമ്പ് വരെ ദിലീപിന്റെ വീട്ടിൽ ജോലിക്കാരനായിരുന്നു താൻ എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് തന്നെ വിളിപ്പിച്ചിരുന്നു. ചില കാര്യങ്ങൾ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത് എന്ന് ഈ പറയുന്ന ദാസൻ നമ്മളോട് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ എനിക്കറിയാവുന്ന കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ ബാലചന്ദ്രകുമാർ വരാറും പോകാറും ഒക്കെ ഉണ്ട്. സിനിമയുമായി ബന്ധപ്പെട്ട ഒരാൾ എന്ന് മാത്രമേ തനിക്ക് അറിയുകയുള്ളൂ. പക്ഷേ
ഈ ഗൂഢാലോചന ബാലചന്ദ്രകുമാർ പറഞ്ഞ കാര്യങ്ങളിൽ പെട്ട ഒരു കാര്യം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചപ്പോൾ ഇദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ക്രൈംബ്രാഞ്ചിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഈ ദാസൻ പട്ടണക്കാട് സ്വദേശിയായി ദാസൻ വെളിപ്പെടുത്തിയതല്ല, മറിച്ച് ഈ അതിൻ്റെ ഉള്ളടക്കം, മൊഴി, രാക്ഷി മൊഴിയുടെ ഉള്ളടക്കം നമുക്ക് ക്രൈംബ്രാഞ്ചിൽ നിന്ന് കിട്ടുന്ന രഹസ്യവിവരം അനുസരിച്ച്, ഈ ക്രൈംബ്രാഞ്ചിൽ നിന്ന് കിട്ടിയ രഹസ്യവിവരം അനുസരിച്ച് ഈ പറയുന്ന ദാസൻ പറഞ്ഞിട്ടുള്ളത് ഈ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സാധൂകരിക്കാൻ ആവശ്യമായ തെളിവുകൾ ഈ പറയുന്ന സാക്ഷിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. വീട്ടിനകത്ത് ഈ പറയുന്ന ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയ മുറിക്കകത്ത് നടന്ന ഗൂഢാലോചനയല്ല, ആ ഗൂഢാലോചന നടക്കുന്ന ഘട്ടത്തിൽ അതിൽ ഉൾപ്പെട്ട ചിലർ പുറത്തു വന്ന് നടത്തിയ ചില ഫോൺ സംഭാഷണങ്ങളാണ് ഈ സാക്ഷി സാക്ഷ്യപ്പെടുത്തുന്നത്. യെസ്, വി എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം, ഒരു പക്ഷേ നാടകീയ നീക്കങ്ങളിൽ ഒന്നാണ് ഈ വാർത്താപകലിൽ ഉണ്ടായത്. ഈ ജീവനക്കാരനെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തു എന്നുള്ളതല്ലേ. അതോടൊപ്പം മറ്റു പുതിയ വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. കൂടുതൽ പേരെ ഈ വിളിച്ചു വരുത്തു. അതെ, ദിലീപിനെ രണ്ടാം ദിനം ചോദ്യം ചെയ്യലിന്റെ പുരോഗമിക്കുമ്പോൾ തന്നെ ചില നിർണായക നീക്കങ്ങൾ നടത്തുന്നുണ്ട് അന്വേഷണ സംഘം. ഇപ്പോൾ നടക്കുന്നത് സംവിധായകൻ റാഫി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിയെന്ന പുതിയ വിവരം വരുന്നുണ്ട്. ദിലീപിനെ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് റാഫിയെ കൂടി വിളിച്ചു വരുത്തിയിരിക്കുന്നത്. എന്താണ് ആ ഒരു വിളിച്ചു വരുത്തിയത്, അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അരുൺ രാജ് വിശദാംശങ്ങളുമായി ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ നിന്ന്, ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ രാജ്, റാഫിയെ വിളിച്ചു വരുത്തിയതിന്റെ പശ്ചാത്തലം എന്താണ്? അതും ദിലീപിനെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ അതേ സ്ഥലത്തേക്ക് റാഫിയെയും വിളിച്ചു വരുത്തുന്നു, എന്താണ് നമ്മൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിജയകുമാർ നേരത്തെ ഈ ബാലേന്ദ്രകുമാർ ആദ്യഘട്ടത്തിൽ ഈ സിനിമയുമായി ദിലീപിനെ സമീപിക്കുന്ന ഘട്ടത്തിൽ ഇതിന്റെ തിരക്കഥ അടക്കമുള്ള കാര്യങ്ങൾ രൂപപ്പെടുത്തുന്നതിനും അതുമായി ബന്ധപ്പെട്ട് റാഫിയെ സമീപിക്കാനായിരുന്നു നേരത്തെ ഈ ദിലീപ് നിർദ്ദേശിച്ചതെന്നായിരുന്നു ബാലേന്ദ്രകുമാറിന്റെ മൊഴി. ഇതുകൂടി പരിശോധിക്കാൻ വേണ്ടിയാണ് ഈ പ്രതികളുടെ ഒപ്പം തന്നെ ഇതേ സംവിധായകനെ കൂടി ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് സംവിധായകൻ റാഫി ഇപ്പോൾ ഇവിടെ വരികയും ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട് എത്തി ഇപ്പോൾ ചോദ്യം ചെയ്യലിന്റെ അടുത്തേക്ക്, ഈ പ്രതികളുടെ അടുത്തേക്ക് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. പ്രധാനമായും ഈ പ്രതികൾക്കൊപ്പം ഇരുത്തി ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യും. കാരണം ഈ കാര്യങ്ങളിൽ ദിലീപ് പറയുന്ന മൊഴി വാസ്തവമാണോ എന്നുള്ള കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അത് ക്രോസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അത് പൂർണ്ണമായും ഈ ഘട്ടത്തിൽ ചെയ്യുകയാണ് അന്വേഷണ സംഘം ചെയ്യുന്നത്. അതിന് ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട നടപടികളായിരുന്നു ഈ ബാലേന്ദ്രകുമാർ ദിലീപിനെ സമീപിച്ചതെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ബാലേന്ദ്രകുമാർ തന്നെ വെളിപ്പെടുത്തിയത്. ഇതിൽ ബാലേന്ദ്രകുമാർ മറ്റൊരു മൊഴി കൂടി പറയുന്നുണ്ടായിരുന്നു. കാരണം ഈ റാഫിയാണ് ഇതുമായി ബന്ധപ്പെട്ട് റാഫിയെ ചുമതലപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. കാരണം ഈ ദിലീപാണ് പറഞ്ഞത് റാഫിയെ കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട തിരക്കഥ അടക്കം തയ്യാറാക്കണം, കാരണം റാഫിയാണ് ഇതുമായി ബന്ധപ്പെട്ട തിരക്കഥ എഴുതാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തി എന്നുള്ള കാര്യം ദിലീപ് വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ ദിലീപും സമാനപരമായ ഒരു മൊഴി ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കൊടുത്തു എന്ന സൂചനയാണ് ലഭ്യമാവുന്നത്. കാരണം ദിലീപും ഇത് തന്നെ പറയുന്നു, കാരണം തന്നെ സമീപിച്ചിരുന്നു, പക്ഷേ ഈ തിരക്കഥയിൽ താൻ ഒരു മാറ്റം വേണമെന്ന് നിർദ്ദേശിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ റാഫിയെ സമീപിക്കാൻ പറഞ്ഞത്. ഈ മൊഴി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. പ്രധാനമായും ഇതിൽ ബാലേന്ദ്രകുമാർ പറഞ്ഞതും ദിലീപ് പറഞ്ഞതും അത് പൂർണ്ണമായും ഏതൊക്കെ തരത്തിൽ, പ്രത്യേകിച്ച് റാഫിയുടെ കൂടി മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അത് പൂർണ്ണമായും ആ ഒരു വിശകലനത്തിലേക്ക് എത്താൻ കഴിയൂ. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് സംവിധായക തിരക്കഥാകൃത്തി കൂടിയായ റാഫിയെ ഇപ്പോൾ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഈ അന്വേഷണ സംഘം ഈ ദിലീപിനൊപ്പം ഇരുത്തി ഇവരെ ചോദ്യം ചെയ്ത് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കും. പ്രധാനമായും കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുക തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഈ ഘട്ടത്തിലെ തീരുമാനം. കാരണം കഴിഞ്ഞ ദിവസത്തേക്കാൾ വ്യത്യസ്തമായി നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്നേരം തന്നെ ഇത് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഒരു തീരുമാനം കൂടി നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഒരു തിടുക്കത്തിലുള്ള തീരുമാനം ഇക്കട്ടത്തിൽ ഉണ്ടാകുന്നു. കാരണം ഈ പ്രതികൾ പറയുന്ന മൊഴി അതുപോലെ തന്നെയാണോ എന്നുള്ള പരിശോധനയാണ് ഈ ഘട്ടത്തിൽ പ്രധാനമായും അവർ നടത്തുകയും ചെയ്യുന്നത്. യെസ്, വ്യക്തമാണ്. ഇപ്പോൾ സംവിധായകൻ റാഫിയെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നു. അതോടൊപ്പം ഗൂഢാലോചന കേസ് പ്രതികളുടെ മൊഴിയിൽ വൈരുദ്ധ്യം ഉണ്ട് എന്ന ചില വിവരങ്ങൾ വരുന്നുണ്ട്. പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയാണ്. എന്നാൽ അനൂപിനെയും സുരാജിനെയും പ്രത്യേകമായാണ് ചോദ്യം ചെയ്തത്. വീണ്ടും അരുൺ രാജിലേക്ക്. അരുൺ രാജ്, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഈ ചോദ്യം ചെയ്തപ്പോൾ ഒരു വ്യക്തി ഗൂഢാലോചന സ്ഥിരീകരിക്കുന്നുണ്ട് എന്ന ചില വിവരങ്ങളും പുറത്തു വന്നല്ലോ. അത് ആരാണ്,
അതായത് ദിലീപിന്റെ ഈ അഞ്ചു പേരെ ചോദ്യം ചെയ്യുന്നു. ഒന്ന് ദിലീപ്, ദിലീപിന്റെ സഹോദരൻ, സഹോദരി ഭർത്താവ്, മറ്റു രണ്ട് ദിലീപിന്റെ സുഹൃത്തും ദിലീപിന് അടുപ്പമുള്ള മറ്റൊരു രണ്ടു പേരാണ്. അതായത് ആരാണ് ഈ ഗൂഢാലോചന സ്ഥിരീകരിച്ചിട്ടുള്ളത്? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? എന്തായാലും അത് സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ പൂർണ്ണമായ ഒരു വിവരം ലഭ്യമല്ല. കാരണം ഒന്ന്, ഈ കേസിലെ ഒന്നാം പ്രതിയായ ദിലീപാണ്, രണ്ട് അനൂപ്, മൂന്ന് സുരാജ്, നാല് ബൈജു ചെങ്ങമനാട്. ഇവരെല്ലാം തന്നെ ദിലീപുമായി വളരെ അടുത്ത് നിൽക്കുന്ന വ്യക്തികളാണ്. അഞ്ചാമത്തെ വ്യക്തിയാണ് ഈ അപ്പു എന്നറിയപ്പെടുന്ന കൃഷ്ണദാസ് അഥവാ അപ്പുണ്ണി എന്ന് വിളിക്കപ്പെടുന്ന ദിലീപിന്റെ മാനേജർ കം ഡ്രൈവറായ വ്യക്തി. ഇവരെല്ലാം തന്നെ ദിലീപുമായി വളരെ അടുത്ത് നിൽക്കുന്ന സൗഹൃദമുള്ള ഈ വ്യക്തികളുടെ ഒരാളാണ്. പക്ഷെ ഇതിനിടയിൽ ക്രൈംബ്രാഞ്ച് ഒരു മുക്കുന്ന മറ്റൊരു നിർദ്ദേശം, ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനൊപ്പം ഒരാളെ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു അക്യൂസ് പേഴ്സൺ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഇത് പൂർണ്ണമായും ഈ മൊഴി സാധൂകരിക്കുന്നതിന് മാപ്പ് സാക്ഷിയാക്കി മാറ്റുക, അത് ഈ കേസിന് ബലം നൽകും. സ്വാഭാവികമായും അന്വേഷണ സംഘങ്ങൾ ഇത്തരത്തിൽ ഒരു നടപടികൾ സ്വീകരിക്കാറുണ്ട്. പക്ഷേ അവിടെയും ഇന്ന് അന്വേഷണ സംഘം എടുത്തിരിക്കുന്ന ഒരു മെത്തേഡ് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ഈ കുറച്ചുകൂടി കടന്നുള്ള ഒരു അന്വേഷണം അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. ഒന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികളുടെ മൊഴി ഇന്നലെ തന്നെ അന്വേഷണ സംഘം വിശദമായി തന്നെ അവലോകനം ചെയ്യുകയും വിശകലനം ചെയ്യുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഈ മൊഴികളിലുള്ള വൈരുദ്ധ്യം കൃത്യമായി ബോധ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നുള്ള ചോദ്യം ചെയ്യലിലേക്ക് കടന്നത്. ഈ മൊഴികളിൽ ആരൊക്കെയാണ് വൈരുദ്ധ്യം നൽകിയത്, ആ മൊഴികൾ കൃത്യമായി തന്നെ പരിശോധിച്ചുകൊണ്ട് അവരെ ഒരുമിച്ചിരുത്തിയും വേർതിരിച്ചിരുത്തിയുമുള്ള ചോദ്യം ചെയ്യൽ ഇന്നും തുടർന്നിരുന്നു. ഈ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിൽ നേരത്തെ പറഞ്ഞ മൊഴിയിൽ നിന്ന് അവർ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവർ ബോധപൂർവ്വം കളവ് പറയുന്നു നിഗമനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തുകയും ചെയ്യും. കാരണം ഇത് പൂർണ്ണമായും വീഡിയോയിലടക്കം ചിത്രീകരിക്കുന്നതുകൊണ്ട് വളരെ എളുപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിഗമനം അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിയും. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ നിലവിൽ അവർ പറഞ്ഞു വെക്കുന്നത് ഈ ദിലീപ് അടക്കമുള്ളവർ ഈ പറയുന്ന മൊഴി അത് പൂർണ്ണമായും സാധൂകരിക്കുന്ന തെളിവുകളല്ല തങ്ങളുടെ കയ്യിലുള്ളത്. തങ്ങൾ പിടിച്ചെടുത്ത തെളിവുകളുമായി ചിലത് തട്ടിച്ചു നോക്കുമ്പോൾ ദിലീപും ഈ മറ്റ് പ്രതികളും വലിയ രീതിയിൽ കളവ് പറയുന്നു. പക്ഷേ അത് കളവാണോ എന്നുള്ള കാര്യത്തിൽ സംബന്ധിച്ച് ഈ കൂടുതൽ വിശകലനം വേണം. അത് ഒരു തീരുമാനത്തിലേക്ക് ഇക്കട്ടത്തിൽ എത്തുന്നില്ല. അതിന് കൂടുതൽ പേരെ ഇതുമായി ബന്ധപ്പെട്ട് വിശകലനം ചെയ്യണം. കാരണം ദിലീപും ഈ പ്രതികളും പറയുന്ന മൊഴിയിൽ മറ്റ് പലരുടെയും പേരുകൾ കടന്നു വരുന്നു. അതൊക്കെയാണ് ഈ മണിക്കൂറിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനം. ആദ്യം ഈ ഗ്രാൻഡ് പ്രൊഡക്ഷൻസിലെ ജീവനക്കാരെ വിളിച്ചു വരുത്തുന്നു, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് റാഫിയെ വിളിച്ചു വരുത്തുന്നു. അപ്പോൾ ഈ പറയുന്ന മൊഴിയിൽ കൂടുതൽ വ്യക്തത വരുത്തുക, അത് അന്നരന്തരം വ്യക്തത വരുത്തുക. കാരണം ഈ അന്വേഷണ സംഘത്തിൻ്റെ മുമ്പിൽ കൂടുതൽ സമയം നിലവിലില്ല. നാളെ ഒരു ദിവസം മാത്രമാണ് ഇനിയുള്ളത്. ഇന്ന് ഏകദേശം ഇപ്പോൾ 3 മണിയോളം ആയിരിക്കുന്നു. ഇനി കൂടുതൽ സമയത്തിലേക്ക് പോകാനും കഴിയില്ല. അപ്പോൾ ഈ ചുരുക്കിയ സമയത്തിനുള്ളിൽ ഈ മൊഴി പൂർണ്ണമായും വ്യക്തത വരുത്തുക. വ്യാഴാഴ്ച കോടതിയിൽ ചേരുമ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഇത് സംബന്ധിച്ച മുഴുവൻ അന്വേഷണ പുരോഗതി റിപ്പോർട്ടും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട അടുത്ത നടപടികളിലേക്ക് പോവുകയും വേണം. ഇത് വളരെ ഗൗരവത്തോടെ ക്രൈംബ്രാഞ്ച് കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതികൾ പറയുന്നത്. പ്രധാനപ്പെട്ട വിവരങ്ങൾ നമ്മൾ ഈ മണിക്കൂറിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. സുപ്രീം കോടതിയിൽ നിന്നാണ് ആ വാർത്ത വരുന്നത്. ദിലീപ് ഈ കേസുമായി ബന്ധപ്പെട്ട വിചാരണ നീട്ടണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യവും വിചാരണ നീട്ടരുത് എന്ന ദിലീപിന്റെ ആവശ്യവും ഒക്കെ സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. ഈ ഹർജി ഇന്ന് രാവിലെ എടുത്തതാണ്. ആ സമയത്ത് അഭിഭാഷകർക്ക് ഹാജരാകുന്നതിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി അത് വിശദമായി പരിഗണിക്കാനായി എടുത്തിട്ടുണ്ട്. അല്പസമയത്തിനും അക്കാര്യത്തിൽ തീരുമാനം സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടാകും അല്ലേ? അതെ, അതോടൊപ്പം ആലുവ കോടതിയിൽ നിന്നുള്ള ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയുടെ അമ്മയുടെ രഹസ്യം മോഡി രേഖപ്പെടുത്തുകയാണ്. ആലുവ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. പൾസർ സുനി അമ്മ ശോഭയ്ക്ക് അയച്ച കത്ത് പുറത്തുവന്ന സാഹചര്യത്തിലാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. വിനീത വി ജി വിവരങ്ങൾ നൽകാൻ ആലുവയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, രഹസ്യമൊഴി രേഖപ്പെടുത്തുകയാണ് പൾസർ സുനിയുടെ അമ്മ. അമ്മയുടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളുമായി അവർ സംസാരിക്കുമ്പോഴൊക്കെ ഈ മകനെ ജയിലിൽ പോയ കണ്ട സമയത്തെ കാര്യങ്ങൾ, അയാൾ അയച്ച കത്തിലെ വിവരങ്ങളൊക്കെ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം കൂടിയാണ് അന്വേഷണ സംഘത്തിൻ്റെത്. ഇതുവരെ പുറത്തു പറഞ്ഞ മൊഴിയിൽ അവർ ഉറച്ചു നിൽക്കുമെന്നാണ് അല്പസമയം മുമ്പും സംസാരിച്ചപ്പോൾ മാധ്യമങ്ങളോട് അവർ പറഞ്ഞത്. എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ? വിജയകുമാർ, ഇന്ന് 2 മണിയോടുകൂടി തന്നെയായിരുന്നു പൾസർ സുനിയുടെ അമ്മ ശോഭയെ കോടതിയിലേക്ക് എത്താൻ നിർദ്ദേശം നൽകിയിരുന്നത്. അതായത് തുടർന്ന് അവർ 2 മണിയോടുകൂടി തന്നെ എത്തി. ഇപ്പോൾ അവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കത്ത് വന്ന പശ്ചാത്തലത്തിലാണ് ശോഭയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. കത്ത് 2018 മെയ്യിലാണ് പൾസർ സുനി ഇത്തരത്തിലേക്ക് ഒരു കത്ത് അയച്ചതെന്ന് പറയുന്നു. അതേസമയം കത്തിൽ പൾസർ സുനിക്കെതിരെ വധശ്രമത്തിനടക്കമുള്ള ഒരു സാധ്യതയുണ്ട് എന്നും തന്റെ മകന്റെ ജീവൻ ഭീഷണിയിലാണെന്നും അടക്കമുള്ള കാര്യങ്ങൾ ആ കത്തിൽ പ്രതിപാദിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സന്ദർഭത്തിലാണ് ഇത്തരത്തിൽ കത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ ശോഭ
തയ്യാറായിട്ടുണ്ടായിരുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പൾസർ സുനിയുടെ അമ്മ ശോഭയുടെ രഹസ്യമൊഴി കോടതി രേഖപ്പെടുത്തുന്നത്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ആലുവ കോടതിയാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. പ്രധാനമായും ഈ കത്തിൽ പറയുന്നത് ഈ നടിയെ ആക്രമിച്ച സംഭവം അത് ദിലീപിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്ന് തന്നെയാണ് ഈ കത്തിൽ പൾസർ സുനി പറയുന്നത്. ഒപ്പം തന്നെ ഈ അന്ന് അബാദിൽ ഒരു മീറ്റിംഗ് നടന്നിരുന്നു, ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടായിരുന്നു. ഈ ഗൂഢാലോചനയിൽ സിനിമാ മേഖലയിലെ ചിലർ കൂടി പങ്കെടുത്തതായും കത്തിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സഹതടവുകാരനായ വിജേഷിന്റെ ആത്മഹത്യാ ശ്രമം അതൊരു പക്ഷേ വധശ്രമം ആണോ എന്നൊരു സംശയം തനിക്ക് ഉണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കത്തിൽ പറയുന്നത്. ഇതിന് പിന്നാലെയാണ് ഈ കത്തിലെ വിശദാംശങ്ങളടക്കം പൾസർ സുനിയുടെ അമ്മ പുറത്തുവിട്ടത്. ഈ വിടാനുണ്ടായ ഒരു സാഹചര്യം എന്ന് അവർ പറയുന്നത് തന്റെ മകൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, അതേസമയം ദിലീപിന്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് തന്റെ മകൻ അത്തരത്തിലേക്കുള്ള ഒരു തെറ്റിലേക്ക് പോയതെന്ന പൾസർ സുനിയുടെ അമ്മ അന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഇത് തന്റെ മകന്റെ ജീവന് ഭീഷണി ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ തനിക്ക് ഭയമുണ്ട് എന്നും അവർ പറഞ്ഞിരുന്നു. ഈ കാര്യങ്ങൾ തന്നെയായിരിക്കും ഇന്ന് രഹസ്യമൊഴിയിലും അവർ പ്രധാനമായും പറയുക. കാരണം ഈ കത്ത് പുറത്തുവിടാനുണ്ടായ ഒരു സാഹചര്യം തന്നെ പൾസർ സുനിയുടെ ജീവന് ഭീഷണി ഉണ്ടാകാൻ ഇടയുണ്ട് എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് അവർ ആ കത്ത് മാധ്യമങ്ങളോട് തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് അവരുടെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മൊഴി ഇപ്പോഴും രേഖപ്പെടുത്തി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ നേരത്തെ നമ്മളോടൊക്കെ പ്രതികരിച്ച ആ ഒരു നിലപാടിൽ ആ ഒരു മൊഴിയിൽ അവർ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. യെസ്, ആലുവ കോടതിയിൽ പൾസർ സുനിയുടെ അമ്മയുടെ രഹസ്യ മൊഴി രേഖപ്പെടുത്തുകയാണ്. അതിന് മുൻപ് അവർ മാധ്യമങ്ങളെ കണ്ടപ്പോഴും വ്യക്തമാക്കിയിരുന്നു താൻ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു. അതായത് ദിലീപ് തന്നെയാണ് ഇതിലെ കൊട്ടേഷൻ നൽകിയ ദിലീപാണെന്ന് നേരത്തെ തന്നെ ഈ പൾസർ സുനിയുടെ അമ്മ മൊഴി നൽകിയ മാധ്യമങ്ങളെ കണ്ടപ്പോഴും അറിയിച്ചതാണ്, വ്യക്തമാക്കിയതാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മൊഴിയെടുപ്പ് നടക്കുന്നത്. അതിനിടെ ഗ്രാൻഡ് പ്രൊഡക്ഷൻസിൻ്റെ മാനേജറടക്കം മൂന്ന് പേരെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. കളമശ്ശേരി ദിലീപിനെ ചോദ്യം ചെയ്യുന്നിടത്തേക്കാണ് ജീവനക്കാരെ വിളിച്ചു വരുത്തിയത്. വിശദാംശങ്ങളുമായി ശ്യാമാർ ബാബു ചേരുന്നുണ്ട് ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ നിന്നും. ശ്യാം, എപ്പോഴാണ് ഇവരെ വിളിച്ചു വരുത്തിയത്, ഏത് സാഹചര്യത്തിലാണ്? കാരണം നേരത്തെ ദിലീപിൻ്റെ ഗ്രാൻഡ് പ്രൊഡക്ഷൻസിൽ നേരത്തെ റെയ്ഡ് അടക്കം നടത്തിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നിർണായകമായ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്നതിന് വേണ്ടിയാണോ ഇവരെ ഇപ്പോൾ വിളിച്ചു വരുത്തിയിരിക്കുന്നത്? ടോം വിജയകുമാർ, കഴിഞ്ഞ ആഴ്ച ആണ് ഈ ഗ്രാൻഡ് പ്രൊഡക്ഷൻസിൻ്റെ ഓഫീസിൽ, കൊച്ചിയിലെ ഓഫീസിൽ റെയ്ഡ് ഈ ഒരു ക്രൈംബ്രാഞ്ച് നടത്തിയത്. അന്ന് വിവിധ രേഖകൾ ഈ ഒരു ഓഫീസിൽ നിന്നും പിടിച്ചെടുത്തിരുന്നു. അത് പണമിടപാടുമായി ബന്ധപ്പെട്ട രേഖകളാണ് അന്ന് പിടിച്ചെടുത്തിരുന്നത്. അതിനുശേഷം ആ കാര്യങ്ങൾ അടക്കം കോടതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഗ്രാൻഡ് പ്രൊഡക്ഷൻസിൻ്റെ ജീവനക്കാരെ, മാനേജർ അടക്കം മൂന്ന് പേരെ വിളിച്ചു വരുത്തിയത്. ഇവർ ഏതാണ്ട് രണ്ടേകാലോട് കൂടി ഈ ഓഫീസിലേക്ക്, കളമശ്ശേരിയിലെ ഓഫീസിലേക്ക് എത്തുകയായിരുന്നു. പ്രധാനമായും ഈ പണമിടപാട് സംബന്ധിച്ച കാര്യങ്ങളായിരിക്കാം ഇവരോട് ചോദിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അതുകൂടാതെ അല്പസമയം മുമ്പ് സംവിധായകൻ റാഫിയെ കൂടി വിളിച്ചു വരുത്തി. അദ്ദേഹമാണ് നേരത്തെ പിക് പോക്കറ്റ് എന്ന സിനിമയുടെ ഈ ഒരു സ്ക്രിപ്റ്റ് ചെയ്തിരുന്നത്. ഈ ബാലേന്ദ്രകുമാറാണ് പിക് പോക്കറ്റിന്റെ സംവിധായകൻ. അദ്ദേഹത്തിന്റെ ആ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് ചെയ്തത് റാഫിയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാൻ റാഫി അടക്കമുള്ളവരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. പ്രധാനമായും ഈ അവ്യക്തത മാറ്റുക. ഇപ്പോൾ പലതരത്തിലുള്ള മൊഴി വന്നിട്ടുണ്ട്. വിരുദ്ധമായിട്ടുള്ള വൈരുദ്ധ്യം പല പ്രതികളുടെയും മൊഴിയിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യങ്ങൾ തയ്യാറാക്കിക്കൊണ്ടാണ് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യൽ ഇന്ന് രാവിലെ 9 മണിക്ക് ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ ദിലീപ് അടക്കം 5 പേര്. ശ്യാമ തുടരുക, വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ സുപ്രീം കോടതിയിൽ നിന്ന് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ട്. ശ്യാമിലേക്ക് നമുക്ക് അല്പസമയത്തിനകം മടങ്ങി വരാൻ കഴിയുമെന്ന് കരുതാം. കേസിലെ വിചാരണ നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരും കോടതിയെ സമീപിച്ചിരുന്നു. ഇതിൽ ഇപ്പോൾ കോടതിയുടെ ഒരു തീരുമാനം, വിചാരണ കോടതിയുടെ റിപ്പോർട്ട് സുപ്രീം കോടതി തേടി എന്നതാണ്. സമയം നീട്ടുന്ന കാര്യത്തിൽ വിചാരണ കോടതിയുടെ റിപ്പോർട്ട് തേടി സുപ്രീം കോടതി. വിചാരണ നീട്ടണമെങ്കിൽ വിചാരണ കോടതിയെ സമീപിക്കാം. സംസ്ഥാന സർക്കാരിൻ്റെ അപേക്ഷ സുപ്രീം കോടതി ഇപ്പോൾ തീർപ്പാക്കിയിരിക്കുകയാണ്. വിചാരണ നീട്ടുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് വിചാരണ കോടതിയാണ്. അതുകൊണ്ട് വിചാരണ കോടതിയെ സമീപിക്കാൻ സംസ്ഥാന സർക്കാരിനോട് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. അങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ അപേക്ഷ സുപ്രീം കോടതി ഈ ഘട്ടത്തിൽ തീർപ്പാക്കിയിരിക്കുന്നു. വിചാരണ നീട്ടരുതെന്നാണ് ദിലീപ് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്തായാലും സുപ്രീം കോടതി ആ വിഷയത്തിൽ തീരുമാനം വിചാരണ കോടതിക്ക് വിട്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ എത്തുന്നത്. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി ചേരുന്നു. ആർ കെ, കോടതി നടപടികളുടെ ചുരുക്കം വേഗത്തിൽ. നമുക്ക് വിചാരണ കോടതിയെയാണ് ഈ വിഷയത്തിൽ സമീപിക്കേണ്ടത് എന്നാണ് സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലേ? എന്നായിരുന്നു ദിലീപിന്റെ ഭാഗത്ത് നിന്നുള്ള വാദം. വിചാരണ കോടതി ആവശ്യപ്പെടാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. വിചാരണ കോടതി ആവശ്യപ്പെടാത്തത് കൊണ്ട് തന്നെ ഈ സമയം നീട്ടുന്ന കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളരുത് എന്ന് ദിലീപ് ആവശ്യപ്പെട്ടു. ഈ ഘട്ടത്തിലാണ് കോടതി ഇപ്പോൾ ഒരു നിലപാട് എടുത്തിരിക്കുന്നത്. അപേക്ഷ ഇപ്പോൾ തീർപ്പാക്കുകയാണ്. വിചാരണ നീട്ടണമെന്നുണ്ടെങ്കിൽ വിചാരണ കോടതിയുടെ ജഡ്ജി
റിപ്പോർട്ട് നൽകട്ടെ എന്നുള്ളതാണ് കോടതി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. വിചാരണ കോടതിയുടെ ജഡ്ജിയോട് ഈ വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും വിചാരണ നീട്ടണമെന്നുണ്ടെങ്കിൽ വിചാരണ കോടതിയുടെ ജഡ്ജിക്ക് സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ടുള്ള അധികാരം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ കേസ് തീർപ്പാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളിൽ കേരളത്തിന് വേണ്ടി ജയദീപ് ഗുപ്തയാണ് ഹാജരായത്. ജയദീപ് ഗുപ്ത പ്രധാനമായും വാദിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള തെളിവുകൾ മുൻപിലേക്ക് വരികയാണ്. ഈ തെളിവുകളെ കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാനത്തിന് അധികാരമുണ്ട്. ഈ അധികാരം ഉപയോഗിക്കാനാണ് സംസ്ഥാനം ശ്രമിക്കുന്നത്. ഹൈക്കോടതി 5 സാക്ഷികളെ വിസ്തരിക്കാനായിട്ടുള്ള അനുവാദം നൽകിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതുകൊണ്ടൊന്നും പുതിയ തെളിവുകൾ നൽകുന്ന വിവരങ്ങൾ അത് പുറത്തേക്ക് കൊണ്ടുവരാൻ പ്രാപ്തമാകുന്നില്ല. അന്വേഷണ ഉദ്യോഗസ്ഥന് അന്വേഷിക്കാനായിട്ടുള്ള അധികാരം നൽകിയേ മതിയാകൂ. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെങ്കിൽ സമയം നീട്ടേണ്ടത് അനിവാര്യമാണ്. ഈ ഘട്ടത്തിലാണ് ദിലീപിന് വേണ്ടി മുഗൾ റോത്തകി ഹാജരായി നിലപാട് അറിയിച്ചത്. ഇപ്പോൾ 5 വർഷത്തോളം ആകുന്നു. ഈ 5 വർഷത്തോളം ദിലീപിനുണ്ടായ നഷ്ടം ഈ കേസുമായി ബന്ധപ്പെട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റാർക്കും ഉണ്ടായിട്ടില്ല. ദിലീപിനെ സംബന്ധിച്ച് വലിയ നഷ്ടവും അപമാനവുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീണ്ടും ശ്രമിക്കുന്നത് അദ്ദേഹത്തെ അപമാനപ്പെടുത്താനാണ്. വിചാരണ കോടതി 4 തവണ ഇതിനകം തന്നെ ഈ സമയം നീട്ടി നേടിയിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ആവശ്യം വിചാരണ കോടതിക്കില്ല. പിന്നെ എന്ത് സാഹചര്യത്തിലാണ് ഈ അപേക്ഷയെ അനുവദിക്കാനായി കോടതിക്ക് സാധിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. ഈ നിരീക്ഷണത്തോട് കോടതി യോജിക്കുകയായിരുന്നു. ഏതെങ്കിലും ഒരു സമയത്ത് അപേക്ഷ റിപ്പോർട്ട് നൽകുകയാണെങ്കിൽ, വിചാരണ കോടതി റിപ്പോർട്ട് നൽകുകയാണെന്നുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ നിലപാട് കോടതി ഈ വിചാരണ നീട്ടുന്ന കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളാം എന്ന് കോടതി നിലപാട് സ്വീകരിച്ചു. ജസ്റ്റിസ് ഖൻവിൽക്കറാണ് ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ അപേക്ഷ തീർപ്പാക്കുകയാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് ആർക്കെ നേരത്തെ പറഞ്ഞതിൽ നിന്നൊരു ചെറിയ വ്യത്യാസമുള്ളത്, വിചാരണ കോടതിയാണ് ഇതിൽ ഇടപെടേണ്ടത്. വിചാരണ കോടതിയാണ് സുപ്രീം കോടതിയെ വരെ സമീപിക്കേണ്ടത്, അതല്ലാതെ പ്രോസിക്യൂഷൻ അല്ല. അതാണ് സുപ്രീം കോടതി പറയുന്നത് അല്ലേ? വിചാരണ കോടതിക്ക് വിചാരണ നീട്ടണമെന്നുണ്ടെങ്കിൽ വിചാരണ കോടതി റിപ്പോർട്ട് സമർപ്പിച്ച് ആവശ്യപ്പെടണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. വിചാരണ കോടതിയാണ് വരേണ്ടത്, അല്ലാതെ പ്രതിഭാഗമോ വാദിഭാഗമോ അല്ല വരേണ്ടത്. വിചാരണ കോടതിയാണ് വിചാരണ നീട്ടണമെന്നുണ്ടെങ്കിൽ കോടതിയെ അറിയിക്കേണ്ടത്. അതൊരു റിപ്പോർട്ട് മുഖേന അറിയിക്കുന്ന ഘട്ടത്തിൽ കോടതി ആ വിഷയം പരിഗണിക്കും. ആ തീരുമാനത്തിന്മേലാണ് ഇപ്പോൾ ഈ അപേക്ഷ, സംസ്ഥാന സർക്കാർ സമർപ്പിച്ച അപേക്ഷകൾ തീർപ്പാക്കിയിരിക്കുന്നത്. യെസ്, ഒരു ഒരു വ്യക്തത കൂടി അക്കാര്യത്തിൽ വരുത്തേണ്ടതുണ്ട്. ആർക്കെ ഒന്ന് തുടരണം. സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഇതാണ്, വിചാരണ കോടതിയുടെ റിപ്പോർട്ട് സുപ്രീം കോടതി ഈ വിഷയത്തിൽ തേടിയിരിക്കുകയാണ്. സമയം നീട്ടുന്ന കാര്യത്തിൽ വിചാരണ കോടതിയുടെ റിപ്പോർട്ട് തേടുകയാണ് സുപ്രീം കോടതി. വിചാരണ നീട്ടണമെങ്കിൽ വിചാരണ കോടതിയാണ് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടത്. സംസ്ഥാന സർക്കാരിൻ്റെ അപേക്ഷ അങ്ങനെയാണ് തീർപ്പാക്കിയിരിക്കുന്നത്. വിചാരണ കോടതിയെ സമീപിക്കണം എന്നല്ല, വിചാരണ കോടതി സുപ്രീം കോടതിക്ക് നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇക്കാര്യത്തിലൊരു തീരുമാനം വിചാരണ സുപ്രീം കോടതി കൈക്കൊള്ളുക. പ്രോസിക്യൂഷന്റെ ആവശ്യപ്രകാരമല്ല, മറിച്ച് വിചാരണ കോടതിയാണ് ഈ വിചാരണ നീട്ടണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുകയും അത് സുപ്രീം കോടതി അറിയിക്കുകയും ചെയ്യേണ്ടത്. ആ വിചാരണ കോടതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ഉചിതമായ തീരുമാനമെടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷ തീർപ്പാക്കിയിരിക്കുന്നത് സുപ്രീം കോടതി. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകേണ്ടതില്ല. വിചാരണ കോടതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി തീരുമാനമെടുക്കും. വിചാരണ കോടതിയോട് സുപ്രീം കോടതി ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. വിചാരണ നീട്ടണമെങ്കിൽ വിചാരണ കോടതിയാണ് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടത്. ഇതാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷ സുപ്രീം കോടതി തീർപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ആർക്കെ തുടരുന്നുണ്ട് ടോം. യെസ്, ആർക്കെ ഇത് സർക്കാരിന് ഒരു തിരിച്ചടിയാണോ ഈ സുപ്രീം കോടതിയുടെ ഈ ഒരു തീരുമാനം? അതായത് ഇനി വിചാരണ കോടതി റിപ്പോർട്ട് സമർപ്പിക്കുന്നു, വിചാരണ കോടതിയിൽ ഇപ്പോൾ പുതിയ സാക്ഷികളുടെ വിസ്താരമടക്കം നടക്കുന്നുണ്ട്. ഹൈക്കോടതിയുടെ അനുമതി പ്രകാരം 8 സാക്ഷികളെ വീണ്ടും വിസ്തരിക്കാനുള്ളൊരു അനുമതി ലഭിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ സ്വാഭാവികമായും വിചാരണ കോടതി ഇനി റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ ബോധ്യപ്പെടുത്തുമായിരിക്കും. കാരണം ഫെബ്രുവരി 16 വരെയാണ് നേരത്തെ സുപ്രീം കോടതി വിചാരണ കാലയളവ് നീട്ടി നൽകിയിരുന്നത്. ഇനി എങ്ങനെയായിരിക്കാം ഇതിന് ഈ ഒരു വിധിയെ ഇപ്പോൾ ഈ സുപ്രീം കോടതി ഈ കേസിലൊരു തീർപ്പ് കൽപ്പിക്കുമ്പോൾ ഇത് സർക്കാരിന് എതിരായിട്ടുള്ള ഒരു തീരുമാനമായി വിലയിരുത്താൻ കഴിയുമോ? നമുക്ക് ഒരു മുൻവിധിയോടുകൂടി ഈ വിധിയെ വായിക്കാൻ സാധിക്കില്ല. കാരണം ഈ വിധിയുമായി ബന്ധപ്പെട്ട് പ്രതിഭാഗത്തിന് എതിരെയുള്ള അല്ലെങ്കിൽ പ്രോസിക്യൂഷനുള്ള അവകാശങ്ങൾ പൂർണ്ണമായിട്ടും അവസാനിക്കുന്നില്ല. പ്രോസിക്യൂഷന് കൂടുതൽ സാക്ഷികളെ ഹാജരാക്കണമെന്നുണ്ടെങ്കിൽ അത് ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി വാങ്ങി വിചാരണ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ വിചാരണ തുടർന്ന് നടത്തേണ്ട ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും വിചാരണ കോടതിക്ക് ഈ സമയം നീട്ടിവെച്ചേ മതിയാകൂ. സമയം നീട്ടിവെക്കാനായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചേ മതിയാകൂ. ആ ഘട്ടത്തിൽ അങ്ങനെ അതിനെ ഉപയോഗിക്കാം. പക്ഷേ
ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ അപേക്ഷയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഉയർത്തിയ ആവശ്യം ആ ആവശ്യം ഇപ്പോൾ തള്ളപ്പെടുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ ഒരു സാഹചര്യത്തിൽ ദിലീപ് ഉയർത്തിയ ചില കാര്യങ്ങൾ വളരെ പ്രസക്തമാണ് എന്ന നിരീക്ഷണം ഉയർത്തുന്നതായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ. ഇത്രയും സമയമായി അല്ലെങ്കിൽ ഇത്രയും കാലമായി ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിചാരണ നടക്കുന്ന ഘട്ടങ്ങളിലെല്ലാം വിചാരണ കോടതിയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യം ഉന്നയിച്ചത്. ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ വന്നത് എന്ന ചോദ്യം ഉയർത്തി. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കോടതിക്ക് മുമ്പാകെ പുതിയതായി വന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു അന്വേഷണത്തിലേക്ക് കടന്നത് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ വിചാരണ നീട്ടണമെന്നുള്ള കാര്യം പ്രോസിക്യൂഷനാണോ തീരുമാനിക്കേണ്ടത് എന്നായിരുന്നു സുപ്രീംകോടതിയുടെ ഒരു സംശയം. ആ സംശയത്തിന്മേലാണ് സുപ്രീംകോടതി വിചാരണ കോടതിയുടെ തീരുമാനമാണ് ഇക്കാര്യത്തിൽ നിർണായകമെന്ന് പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സമയം നീട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ ഘട്ടത്തിൽ വിചാരണ കോടതി ഒരു റിപ്പോർട്ട് സുപ്രീംകോടതിക്ക് സമർപ്പിക്കും. ആ റിപ്പോർട്ടിന്മേൽ സുപ്രീംകോടതി ആ ഘട്ടത്തിൽ ഉചിതമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളും എന്നാണ് ജസ്റ്റിസ് ഖൻവിൽക്കർ പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വളരെ ശക്തമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കാനാണ് ജസ്റ്റിസ് ഈ ഘട്ടത്തിൽ സംസ്ഥാനത്തിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജയദീപ് ഗുപ്ത ശ്രമിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് വളരെ സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഈ കേസിൽ പുതിയ തെളിവുകൾ വന്നിരിക്കുന്നത് ഇപ്പോഴുള്ള പ്രതികളുടെ കൂടുതൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്ന വിധത്തിലാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ അടക്കം ചുമത്തേണ്ട ഒരു സാഹചര്യമൊക്കെ വരുന്നതാണ് അവസ്ഥ. ഇതടക്കം ചൂണ്ടിക്കാട്ടി ഈ ഘട്ടത്തിലെല്ലാം കോടതി പറഞ്ഞത് ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, പക്ഷേ ഇക്കാര്യത്തിൽ വിചാരണ നീട്ടണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ഏതർത്ഥത്തിൽ വിചാരണ കോടതി അറിയാതെ ഇത്തരത്തിലുള്ള ഒരു അപേക്ഷ പരിഗണിക്കാനായി സാധിക്കും എന്നുള്ളതായിരുന്നു സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ സംശയം. അതിന് തുടർച്ച എന്ന രീതിയിലാണ് സുപ്രീംകോടതി ഇപ്പോൾ ഈ നിലപാട് കൈക്കൊണ്ടിരിക്കുന്നത്. വിചാരണ കോടതിക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ വിചാരണ നീട്ടണം എന്നുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ വിചാരണ കോടതി റിപ്പോർട്ട് നൽകി സുപ്രീംകോടതിയോട് ആവശ്യപ്പെടണം വിചാരണ നീട്ടാൻ. ആ ഘട്ടത്തിൽ ആ റിപ്പോർട്ട് പരിഗണിക്കുകയും ഉചിതമായ തീരുമാനം കൈക്കൊള്ളുകയും സുപ്രീംകോടതി ചെയ്യും. ആർക്കെ, ഇതിൽ ഒരു കൗതുകമുള്ള വസ്തുത, ഈ വിചാരണ കോടതിക്കെതിരെ പ്രോസിക്യൂഷന് പരാതികളുണ്ട്, അത് സുപ്രീം കോടതിയിൽ വരെ വന്നിട്ടുള്ളതാണ്. ആർക്കേക്ക് അറിയാം, കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിലും ഈ പരാതി ഉന്നയിച്ചിരുന്നു. വിചാരണ കോടതി ജുഡീഷ്യസ് അല്ല എന്ന മട്ടിലുള്ള വിമർശനങ്ങൾ ഈ പ്രോസിക്യൂഷൻ പല ഘട്ടങ്ങളിലും ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതി വിചാരണ കോടതിയുടെ റിപ്പോർട്ടിനെ ആശ്രയിച്ച് തീരുമാനമെടുക്കാമെന്ന് പറയുന്നത്. നേരത്തെ ടോം ചോദിച്ചതുപോലെ അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും സ്വാഗതാർഹമാവില്ലല്ലോ സുപ്രീം കോടതി ഈ തീരുമാനം, അല്ലേ? തീർച്ചയായിട്ടും വിജയൻ, അതിൽ വിജയൻ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാരണം അതിൽ ഈ വിചാരണ നീട്ടുക എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിചാരണ കോടതിയുടെ ഭാഗത്ത് നിന്നുള്ള വിചാരണ കോടതിയുടെ ഡിസ്ക്രിപ്ഷനായി മാറിയിരിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ച ലക്ഷ്യങ്ങൾക്ക് ഇത് തടസ്സമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വിചാരണ 6 മാസം നീട്ടണമെന്നാണ് ആവശ്യപ്പെട്ടത്. ജയദീപ് ഗുപ്ത കോടതിയിൽ പറഞ്ഞത് 6 മാസം വിചാരണ നീട്ടി നൽകണം എന്നുള്ളതാണ്. ഇനിയുള്ള അധിക 6 മാസം എന്ന് പറയുമ്പോൾ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ അവസരവും കൂടുതൽ സമയവും പ്രോസിക്യൂഷന് ലഭിക്കുന്ന വിധത്തിലേക്കാണ് സാഹചര്യങ്ങൾ എത്തുന്നത്. അതിന് ഒരു സാഹചര്യം ഉണ്ടാകാത്തത് ഈ അന്വേഷണം നീട്ടാനായി അല്ലെങ്കിൽ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കാനായി പ്രോസിക്യൂഷനെ നിർബന്ധമാക്കും. വിചാരണ കോടതി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ വിചാരണ ഉടൻ പൂർത്തിയാക്കാൻ സാധിക്കും എന്ന രീതിയിൽ വിചാരണ കോടതി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രോസിക്യൂഷന് ഇപ്പോഴുള്ള കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ പൂർത്തീകരിക്കേണ്ടി വരും. അന്വേഷണ ഉദ്യോഗസ്ഥന് അടുത്ത ദിവസം വിസ്താരത്തിന് ഹാജരാകേണ്ടി വരും. CW 355 എന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിച്ചു കഴിഞ്ഞാൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വാദങ്ങളും പൊളിയുമെന്നാണ് ഇപ്പോൾ ദിലീപിന്റെ ഭാഗത്തു നിന്നുള്ള നിലപാട്. സത്യവാങ്മൂലത്തിൽ അക്കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ CW 355 വിസ്തരിക്കാതിരിക്കാനുള്ള ശ്രമമാണ് ഈ നീട്ടിവെക്കണമെന്നുള്ള അപേക്ഷയ്ക്ക് പിന്നിൽ എന്ന് ദിലീപ് വാദിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിസ്താരമായിരിക്കും അത്. ആ തെളിവുകൾ അതിന് ഈ ഉദ്യോഗസ്ഥന് എതിരായിട്ടും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ നിരത്തിയ കേസിനെതിരായിട്ടുമുള്ള തെളിവുകൾ ഈ കേസിനെ തന്നെ അപ്രസക്തമാക്കുന്ന വിധത്തിലെത്തും. അതുമായി ബന്ധപ്പെട്ട തന്റെ ഭാഗം സത്യമാണ് എന്ന് തെളിയിക്കാൻ സാധിക്കും എന്നാണ് ദിലീപ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വിചാരണയുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ നീട്ടണമെന്ന ആവശ്യത്തിലെ അപേക്ഷ പരിഗണിച്ചത് കോടതി. ആർക്കെ, ഇനി സ്വാഭാവികമായും ഇനി പ്രോസിക്യൂഷനെ സംബന്ധിച്ചുള്ള അടുത്ത നടപടി വിചാരണ കോടതിയെ സമീപിക്കുകയായിരിക്കും. പക്ഷേ വിചാരണ കോടതിയിൽ നിന്ന് ഒരു അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം പ്രതീക്ഷിക്കാമോ? നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഈ വിചാരണ കോടതിക്കെതിരെ പ്രോസിക്യൂഷൻ നേരത്തെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയതാണ്, കോടതിയെ മേൽക്കോടതിയെ സമീപിച്ചതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ആകെ ഒരു വഴി വിചാരണ കോടതിയിലേക്ക് പോവുക,
അവിടെ നിന്നൊരു അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? പ്രത്യേകിച്ചും ഈ കേസിൽ വളരെ നിർണായകമായിട്ടുള്ള ചില വഴിത്തിരിവുകൾ ഉണ്ടായിട്ടുണ്ട്, പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്, പുതിയ സാക്ഷികളെ വിസ്തരിക്കുന്ന നടപടികൾ തുടങ്ങിയിരിക്കുന്നു, അതിനിടെ ഈ ഗൂഢാലോചന കേസിൽ ദിലീപിന്റെ ചോദ്യം ചെയ്യലടക്കം പുരോഗമിക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലൊരു ഇനി എന്തായിരിക്കാം, ഏത് രീതിയിലായിരിക്കാം ഈ കേസിനെ വിലയിരുത്തപ്പെടേണ്ടത്? ഇതിലൊരു മുൻവിധിയോടുകൂടിയുള്ള ഒരു പ്രസ്താവനയ്ക്ക് ഇപ്പോൾ നമുക്ക് സാധ്യമല്ല. കാരണം ടോം, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ കോടതിയുടെ തീരുമാനം, പ്രത്യേകിച്ച് പ്രോസിക്യൂഷൻ ഇനി അവിടെ എത്താനായി സാധ്യതയുള്ളത്, ഈ പ്രതികളെ ഈ സാക്ഷികളെയെല്ലാം വിസ്തരിക്കാനായിട്ടുള്ള കൂടുതൽ സമയം ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും. ആ സമയം അനുവദിക്കാനായിട്ടുള്ള അവകാശം തീർച്ചയായിട്ടും വിചാരണ കോടതിയിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി പ്രോസിക്യൂഷൻ സ്വീകരിക്കുന്ന ഓരോ നടപടികളിലുമായിരിക്കും ഏറ്റവും പ്രധാനമായും ഉണ്ടാവുക. പ്രോസിക്യൂഷൻ ഒരുപക്ഷെ ഈ സാക്ഷികളെയെല്ലാം വിസ്തരിച്ചുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനായി ശ്രമിച്ചാൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളിൽ വിചാരണ നടപടികൾ പൂർത്തിയാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. ഏതായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വിചാരണ കോടതിയിൽ ഈ കാര്യങ്ങൾ അറിയിക്കുക മാത്രമാണ് നിലവിൽ പ്രോസിക്യൂഷന് മുന്നിലുള്ള മാർഗം. അക്കാര്യത്തിൽ വിചാരണ കോടതി എടുക്കുന്ന ഈ തീരുമാനങ്ങൾ ഒരുപക്ഷെ കൂടുതൽ സാക്ഷികളെ വിസ്തരിക്കാൻ ആവശ്യമായിട്ടുള്ള സമയം നൽകിയില്ലെങ്കിൽ ഒക്കെ മാത്രമാണ് ഇനി കോടതിയെ സമീപിക്കാനായി സാധിക്കുക. അതും ഹൈക്കോടതിയെ സമീപിച്ചതിന് ശേഷം സുപ്രീംകോടതിയെ സമീപിക്കാൻ മാത്രമേ ഈ ഘട്ടത്തിൽ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ ഏറെ നിർണായകമാകും. പ്രോസിക്യൂഷൻ നൽകുന്ന അപേക്ഷകൾ ഏറെ നിർണായകമാകും. ഈ സാക്ഷികളെ വിസ്തരിക്കാൻ എടുക്കുന്ന സമയം എത്രത്തോളമാണ് എന്നത് വളരെ നിർണായകമാകും. രണ്ട് ദിവസമാണ് കഴിഞ്ഞ ഘട്ടത്തിൽ, 22-നും 25-നുമാണ് ഈ പുതുതായി തീരുമാനിച്ച സാക്ഷികളെ വിസ്തരിക്കാനായിട്ട് വിചാരണ കോടതി മാറ്റിവെച്ചിരുന്നത്. ആ ഘട്ടത്തിലാണ് ഹൈക്കോടതിയിലേക്ക് എത്തുകയും അപേക്ഷ നൽകുകയും ചെയ്തത്. പക്ഷേ ഹൈക്കോടതി 5 പേരുടെ വിസ്താരത്തിന് മാത്രം അനുവാദം നൽകുന്ന വിധത്തിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ഇനിയുള്ള അവസ്ഥയിലും കൂടുതൽ സാക്ഷികളെ അനുവദിക്കാൻ അടക്കം വേണമെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കേണ്ട രീതിയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിചാരണ കോടതിക്ക് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് ഒരു ധാർമ്മികമായിട്ടുള്ള അംഗീകാരം തന്നെയാണ് എന്ന നിരീക്ഷണം, വിജയന്റെ നിരീക്ഷണം, അത് വസ്തുതാപരമായി ശരിയാണ് എന്നാണല്ലോ റിപ്പോർട്ട് സമർപ്പിക്കാനാണല്ലോ വിചാരണ കോടതിയോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിചാരണ കോടതി ഉടൻ ഒരു റിപ്പോർട്ട്, ഇതിൽ വിചാരണ നീട്ടണമോ, എന്തെങ്കിലും പ്രായോഗിക പ്രശ്നങ്ങൾ വിചാരണ കോടതിക്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വിചാരണ കോടതി ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഒരു വാദം നടക്കുകയും ചെയ്ത് അത്തരമൊരു ജുഡീഷ്യൽ സ്ക്രൂട്ടണി സുപ്രീം കോടതിയിൽ ബാക്കി നിൽക്കുന്നു എന്ന് വേണോ കരുതാൻ? വിജയൻ, റിപ്പോർട്ട് സമർപ്പിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് വിചാരണ കോടതിയാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വിചാരണ നീട്ടണമെന്നുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ വിചാരണ കോടതിയിൽ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കാം എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആ നടപടിക്രമങ്ങളായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഒരുപക്ഷെ വിചാരണ നീട്ടാൻ ഇനി സമയപരിധി ആവശ്യമില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വിചാരണ കോടതിക്ക് നടപടികൾ പൂർത്തിയാക്കി വിധി പ്രസ്താവിക്കാവുന്നതേ ഉള്ളൂ. അഥവാ ഈ കാലയളവിനുള്ളിൽ ഒരുപക്ഷെ അത് 6 മാസം വേണമെന്നില്ല, 3 മാസം ആണെങ്കിൽ പോലും വിചാരണ കോടതിക്ക് സുപ്രീം കോടതിയിൽ ഒരു റിപ്പോർട്ട് നൽകുകയും അന്ന് ഇതെല്ലാം ഇക്കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യാം. ഒരുപക്ഷെ ആ ഘട്ടത്തിലും ഉയർന്നു വരാവുന്ന ഒരു നിയമപരമായിട്ടുള്ള പ്രശ്നം, ദിലീപ് അടക്കമുള്ള പ്രതികൾക്ക് ഈ സംഭവം ഇതുമായി ബന്ധപ്പെട്ട് ഈ വിചാരണ നീട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായം പറയുന്നതിനുള്ള അവകാശം ലഭിക്കും. ആ ഘട്ടത്തിലും അതും കേട്ടതിന് ശേഷമായിരിക്കും സുപ്രീം കോടതി ഈ വിചാരണ നീട്ടുന്ന കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളുക. സ്വാഭാവികമായിട്ടും നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ പറയാം. കൊച്ചിയിൽ നിന്ന് അരുൺ രാജ് കൂടി ചേരുന്നുണ്ട്. അരുൺ രാജ്, സുപ്രീം കോടതിയിൽ പ്രോസിക്യൂഷന്റെ ഒരു ആവശ്യം ഭാഗികമായി നിരാകരിക്കപ്പെട്ടിരിക്കുകയാണ്. വിചാരണ നീട്ടണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല. അത് വിചാരണ കോടതിയാണ് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടത്. വിചാരണ കോടതിയുടെ റിപ്പോർട്ട് വന്ന് അത്തരമൊരു ആവശ്യം വിചാരണ കോടതിക്ക് ഉണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ പരിഗണിക്കാം എന്ന മട്ടിൽ കോടതി പരാമർശം നടത്തുകയും സർക്കാരിന്റെ ഹർജി തീർപ്പാക്കുകയും ചെയ്തിരിക്കുകയാണ്. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം അത് മറ്റൊരു പ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധ്യതയില്ലേ കേസിൽ? തീർച്ചയായും ഈ വിചാരണ കോടതിയെ സംബന്ധിച്ച് നിരവധിയായ ആരോപണങ്ങൾ, പ്രത്യേകിച്ച് പരാതികൾ ഈ പ്രോസിക്യൂഷന് തുടക്കം മുതൽ തന്നെ ഉള്ളതാണ്. പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം അടക്കം കോടതിയിൽ ഹൈക്കോടതിയിലടക്കം പറഞ്ഞത് ഈ വിചാരണ കോടതിയിൽ പോലും തങ്ങൾക്ക് നീതി കിട്ടുന്നില്ല, വിചാരണ കോടതിയിൽ തങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ മുഖവിലക്കെടുക്കുന്നില്ല എന്നുള്ള ആരോപണമായിരുന്നു. ഈ സുപ്രീം കോടതി ഇത്തരം ഒരു നിലപാടിലേക്ക് പോകുമ്പോൾ വിചാരണ കോടതി കഴിഞ്ഞ ദിവസം ഈ കൂടുതൽ സാക്ഷികളെ വിസ്തരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലും ഇത് കേസ് അടക്കം കൂടുതൽ അന്വേഷണത്തിന് സമയം വേണമെന്നടക്കം അവിടെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടപ്പോൾ വിചാരണ കോടതി
പറഞ്ഞത്. ഇപ്പോൾ അത് പരിഗണിക്കാൻ കഴിയില്ല. ആദ്യം വിചാരണ കോടതി നേരത്തെ തീരുമാനിച്ച മൂന്ന് സാക്ഷികളെയും ഹൈക്കോടതി അനുവദിച്ച രണ്ട് സാക്ഷികളെയും ചേർത്ത അഞ്ച് സാക്ഷികളെ ഇപ്പോൾ വിസ്തരിക്കാം. ഈ കേസിൽ നേരത്തെ സുപ്രീം കോടതിയുടെ വിധിയുള്ളതാണ്. നിലവിൽ ഈ ഫെബ്രുവരിയിൽ പറഞ്ഞിരിക്കുന്ന തീയതിക്കുള്ളിൽ തന്നെ ഈ കേസ് തീർക്കണമെന്ന്, അക്കാര്യത്തിൽ കൂടുതൽ സമയം നൽകാനാകില്ല എന്നതായിരുന്നു അവസാന ഘട്ടത്തിൽ വിചാരണ കോടതിയുടെ നിലപാട്. എനിക്ക് നമുക്ക് ഈ ഘട്ടത്തിൽ വിചാരണ കോടതിയുടെ ഇതുവരെയുള്ള നടപടികൾ പരിശോധിക്കുകയാണെങ്കിൽ വിചാരണ കോടതി കൂടുതൽ സമയം ഇക്കട്ടത്തിൽ നീട്ടി നൽകുമെന്ന പ്രതീക്ഷയെ ഈ ഘട്ടത്തിൽ നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം വിചാരണ കോടതി തിരക്കിട്ട് ഈ പുനരുസ്ഥാനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ പോവുകയാണ്. കാരണം ഈ കേസിൽ വിചാരണ നീട്ടിക്കൊണ്ടു പോകുന്നത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ വൈജു പൗലോസ് അടക്കമുള്ളവരെ വിളിച്ചു വരുത്തി വിസ്തരിക്കാൻ ഇരിക്കുന്ന നിലയിലാണ് എന്ന ആരോപണമാണ് ദിലീപ് ഉന്നയിക്കുന്നത്. കാരണം ഈ പരാതി ദിലീപ് വിചാരണ കോടതിക്ക് മുമ്പാകെ വെച്ചിട്ടുണ്ട്. കാരണം ഇനി ആകെയുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് വിസ്തരിക്കാനുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥനായ വൈജു പൗലോസിനെയാണ്. അദ്ദേഹത്തിന്റെ അടക്കമുള്ളവരെ ചോദ്യം ചെയ്ത് ശ്രമിക്കണം. അദ്ദേഹത്തിന്റെ മൊഴി അടക്കം രേഖപ്പെടുത്തുക, അക്കാര്യത്തിൽ ഇദ്ദേഹത്തിന്റെ വിസ്താരമടക്കം നടക്കുന്ന വേളയിൽ ഇനി നീട്ടിക്കൊണ്ടു പോകുന്നത് ഈ കേസ് അട്ടിമറി സൂചന പോലും ദിലീപ് മുന്നോട്ട് വെക്കുന്നു. അങ്ങനെ രണ്ട് ഭാഗവും മുന്നോട്ട് വെക്കുമ്പോൾ പ്രോസിക്യൂഷന് വിചാരണ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള വാദങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ രംഗത്തേക്ക് വരാൻ കഴിയില്ല. കാരണം ഈ ഗൂഢാലോചന കേസ് ഇതിന് അനുബന്ധമായി നിൽക്കുന്നുവെന്ന് പ്രോസിക്യൂഷൻ പറയുമ്പോൾ വിചാരണ കോടതി രണ്ട് കേസായി തന്നെയാണ് കൃത്യമായി തന്നെ പരിഗണിക്കുന്നത്. കാരണം നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് താൻ ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. അത് നിശ്ചയിച്ച സമയത്തിനുള്ളിൽ തീർക്കണം എന്നുള്ളതാണ് കോടതിയുടെ നിലപാട്. അത് കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഇതിൽ സുപ്രീം കോടതിയുടെ തന്നെ നിർദ്ദേശം നേരത്തെ തന്നിട്ടുള്ളതാണെന്നും കൂടി വിചാരണ കോടതി അവസാന ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. യെസ്, അരുൺ, എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ, എന്താണ് പ്രോസിക്യൂഷന് അടുത്ത നീക്കം, വിചാരണ നീട്ടണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം എന്തായാലും സുപ്രീം കോടതി അംഗീകരിച്ചിട്ടില്ല. വിചാരണ കോടതി അത്തരമൊരു ആവശ്യവുമായി വന്നാൽ അക്കട്ടത്തിൽ പരിഗണിക്കാമെന്നാണ് ഇപ്പോൾ കോടതി, സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നത്. ആ നിലയിലുള്ള റിപ്പോർട്ട് വിചാരണ കോടതി നൽകുകയാണെങ്കിൽ അപ്പോൾ പരിഗണിക്കാമെന്നാണ് വിചാരണ കോടതി ആവശ്യപ്പെട്ടത്, നിർദ്ദേശിച്ചത്, സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. വിചാരണ കോടതിക്കാണ് അതിൽ ഒരു പക്ഷേ സുപ്രീം കോടതിയെ സമീപിക്കാൻ അവകാശം എന്നതാണ് സുപ്രീം കോടതിയുടെ ഒരു വിലയിരുത്തൽ. നേരത്തെ സുപ്രീം കോടതിയിൽ നിന്ന് വന്ന പ്രധാനപ്പെട്ട വാർത്ത, നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിചാരണ കൂടുതൽ സാവകാശം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പ്രോസിക്യൂഷൻ, പക്ഷേ സുപ്രീം കോടതി അത് അനുവദിച്ചിട്ടില്ല. എന്നാൽ തുടരന്വേഷണ സാധ്യത മങ്ങിയിട്ടില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് പി മോഹനചന്ദ്രൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വ്യത്യസ്തമായ കേസാണ്, അതുകൊണ്ട് ഇപ്പോഴന്വേഷിക്കുന്നത് വ്യത്യസ്തമായ കേസായതുകൊണ്ട് അതിൻ്റെ തുടരന്വേഷണ സാധ്യത മങ്ങിയിട്ടില്ല എന്നാണ് എസ് പി അറിയിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, സംവിധായകൻ അരുൺ ഗോപിയെ ക്രൈംബ്രാഞ്ച് വിളിച്ചു വരുത്തി എന്നതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആലുവയിൽ നടക്കുന്ന ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായാണ് അരുൺ ഗോപിയെ ഇപ്പോൾ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഈ ശബ്ദ പരിശോധന ക്രൈംബ്രാഞ്ച് നടത്തുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ അന്വേഷണം, യെസ്, ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കാണുന്നു. കോൺടാക്ട്സിലുള്ള വോയിസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്ന ബാലേന്ദ്രകുമാർ എന്ന ക്ലിപ്പ് ഉണ്ടല്ലോ, അതിലുള്ള വോയിസ് ഇന്ന ആളുകളതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ. ഗൂഢാലോചന പറയുന്ന ഭാഗത്ത് റാഫിയും ഉണ്ടെന്നാണ്. അതായത് ഇത് ഒരു ഈ വോയിസ് നമ്മൾ വോയിസ് ക്ലിപ്പ് സയൻറ്റിഫിക് അനാലിസിസ് നടത്തുന്നതിന് മുമ്പ് ആ വോയിസ് ക്ലിപ്പിലെ ആളുകളുമായിട്ട് പൊതുവെ കോൺടാക്റ്റിലെ ആളുകളുണ്ടാവുമല്ലോ, അവരെ വെച്ചിട്ട് ഈ വോയിസ് അവരതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. വോയിസ് ഐഡന്റിഫൈ ചെയ്യുന്ന ഭാഗം വോയിസ് അരുൺ ഗോപി വന്നിട്ടുണ്ടോ? അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് പി മോഹനചന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഈ ചോദ്യം ചെയ്യൽ, ദിലീപിൻ്റെ ചോദ്യം ചെയ്യൽ രണ്ടാം ദിവസത്തിനിടെയാണ് ചില നിർണായകമായ നീക്കങ്ങൾ അന്വേഷണ സംഘം ഇപ്പോൾ നടത്തുന്നത്. ഈ ശബ്ദ സാമ്പിൾ പരിശോധനയുടെ ഭാഗമായിട്ടാണ് നിരവധി സംവിധായകരടക്കം, സംവിധായകൻ അരുൺ ഗോപി അടക്കമുള്ളവരെ ഈ ചോദ്യം ചെയ്യുന്ന കളമശ്ശേരി ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നു. അതിനിടെയാണ് സുപ്രീം കോടതിയിൽ നിന്നും സർക്കാരിന് തിരിച്ചടി എന്ന തരത്തിൽ നമുക്ക് വിലയിരുത്താവുന്ന കാര്യം. ഇപ്പോൾ ടോമ, ഇതിൽ മറ്റൊരു പ്രധാന, ഈ ബാലചന്ദ്രകുമാർ നൽകിയ ശബ്ദ റെക്കോർഡിങ്ങുകൾ അത് വിശദമായി പരിശോധിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ചില പരിശോധനകൾക്ക് വേണ്ടിയാണ് ഈ മറ്റ് ആളുകളെ കൂടി ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അരുൺ ഗോപി നേരത്തെ റാഫി അടക്കമുള്ളവരെ അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്തുകയും അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. കൂടുതൽ തെളിവ് ശേഖരണത്തിൻ്റെ ഭാഗമായി ചില നാടകീയ നീക്കങ്ങൾ, നേരത്തെ ഗ്രാൻഡ് പ്രൊഡക്ഷൻസിലെ ജീവനക്കാരെയും ഇതിൻ്റെ ഭാഗമായി വിളിച്ചു വരുത്തിയിരുന്നു. അപ്പോൾ ആ നിലയ്ക്കാണ് ഇന്നത്തെ രണ്ടാം ദിവസത്തെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. വീണ്ടും നമുക്ക് സുപ്രീം കോടതി ഇന്ന് നടത്തിയ നിരീക്ഷണത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രധാന കേസ്, നടി ആക്രമിച്ച കേസിലെ വിചാരണ
നീട്ടണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം ഫലത്തിൽ സുപ്രീം കോടതി നിരാകരിച്ചിരിക്കുകയാണ്. അത്തരമൊരു ആവശ്യം ഉന്നയിക്കേണ്ടത് വിചാരണ കോടതിയാണ്. വിചാരണ കോടതി ആവശ്യപ്പെട്ടാൽ അത് പരിഗണിക്കാമെന്ന നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിച്ചിരിക്കുന്നത്. വീണ്ടും ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ആർ കെ, ഒരിക്കൽ കൂടി ഇന്ന് സുപ്രീം കോടതിയിൽ നടന്ന കാര്യങ്ങൾ ഒന്ന് ചുരുക്കി വിശദീകരിക്കാമോ? വാദം തുടങ്ങി വെച്ചത് ജയ്ദീപ് ഗുപ്തയാണ്. ജയ്ദീപ് ഗുപ്ത ചൂണ്ടിക്കാട്ടിയത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് തങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്, വിചാരണ 6 മാസം കൂടി നീട്ടാനായി അനുവദിക്കണം എന്നുള്ളതാണ് തങ്ങളുടെ ആവശ്യം. ഇതിന് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ സത്യവാങ്മൂലത്തിന്റെ ഭാഗമായി തന്നെ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. ഈ തെളിവുകളുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തേണ്ടതുണ്ട്. തുടരന്വേഷണം നടത്തിയാൽ ലഭിക്കുന്ന വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നതോടുകൂടി ഈ കേസിന് പുതിയ മാനമായിരിക്കും ഉണ്ടാവുക. ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഈ പ്രതികൾ ഈ ഇപ്പോൾ ആരോപിക്കപ്പെട്ട കുറ്റത്തിന്റെ ഭാഗമായും അനുബന്ധമായും നടത്തിയിട്ടുണ്ട്. ഇവ തെളിയിക്കേണ്ടത് നീതിയുടെ താല്പര്യത്തിന് ആവശ്യമാണ് എന്നതായിരുന്നു ജയ്ദീപ് ഗുപ്തയുടെ വാദം. മുഗൾ റോത്കി ഈ വാദത്തെ എതിർത്തു. അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ഏതാണ്ട് 5 വർഷമായി താൻ ഈ വിധത്തിൽ നടക്കുന്ന പരിശോധനകളുടെ ഭാഗമായി എല്ലാ വിധത്തിലും സഹകരിക്കുന്ന ആളാണ് പ്രതിയായിട്ടുള്ള ദിലീപ്. ഈ 5 വർഷവും അതുമൂലമുള്ള ബുദ്ധിമുട്ടുകളാണ് താൻ അനുഭവിക്കുന്നത്. 4 തവണയാണ് ഇതിനകം വിചാരണ നീട്ടിവെച്ചത്. ഈ കാലയളവിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ ഇതുവരെ പരിഗണിക്കപ്പെടുക പോലും ചെയ്തിട്ടില്ല. വീണ്ടും ഒരു ഘട്ടത്തിൽ വിചാരണ നീട്ടിവെക്കുക എന്നുള്ളത് തന്നെ ബുദ്ധിമുട്ടിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തെളിവുകൾക്കൊന്നും ഒരടിസ്ഥാനവുമില്ല. 4 തവണ ഈ കേസ് മുൻപ് നീട്ടിവെച്ചതാണ്. ഇപ്പോൾ വന്നിരിക്കുന്നത് വിചാരണ കോടതി പോലുമല്ല. സാധാരണഗതിയിൽ അങ്ങനെ ഒരു ആവശ്യം വന്നാൽ സമയം നീട്ടി നൽകണമെന്ന സർക്കാരിന്റെ ആവശ്യം പരിഗണിക്കാനാവില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. വിചാരണയ്ക്ക് കൂടുതൽ 6 മാസം കൂടി സമയം നീട്ടി നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ, ഈ നടിയാക്രമണ കേസിൽ പ്രോസിക്യൂഷന്റെ ആവശ്യം. സർക്കാരിനൊരു തിരിച്ചടി എന്ന രീതിയിൽ തന്നെ ഇത് വിലയിരുത്തപ്പെടുന്നുണ്ട്. കാരണം ദിലീപ് വിചാരണ നീട്ടി നൽകരുത് എന്ന ആവശ്യം ദിലീപും സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരുന്നത്. അതിനിടെ സംവിധായകരായ റാഫിയെയും അരുൺ ഗോപിയെയും ഈ ചോദ്യം ചെയ്യുന്ന കളമശ്ശേരി ഓഫീസിലേക്ക് വിളിച്ചു ശബ്ദ സാമ്പിൾ പരിശോധനയുടെ ഭാഗമായിട്ടാണ് നടപടി. അരുൺ രാജ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, ഏത് സാഹചര്യത്തിലാണ് ഇരുവരെയും സംവിധായകരായ അരുൺ ഗോപിയെയും റാഫിയെയും വിളിച്ചു വരുത്തിയിരിക്കുന്നത്? ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനായ മോഹനചന്ദ്രൻ, SP മോഹനചന്ദ്രൻ എന്തൊക്കെ കാര്യങ്ങളാണ് വിശദീകരിച്ചത്? ഉന്മേഷ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 15/11/2017 ദിലീപിന്റെ വീട്ടിൽ വെച്ച് നടത്തിയ ചില സംഭാഷണങ്ങൾ, അതുമായി ബന്ധപ്പെട്ടാണ് ഈ ബാലേന്ദ്രകുമാറിന്റെ മൊഴി. ഈ ബാലേന്ദ്രകുമാറിന്റെ മൊഴിയിൽ പറയുന്നത് അന്ന് തന്നെയാണ് നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ കണ്ടത്. ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം അവിടെ വെച്ചാണ് ഉണ്ടായത്. ഇതെല്ലാം തന്നെ വിവിധ ശബ്ദ സാമ്പിളുകൾ ഈ ബാലേന്ദ്രകുമാർ അന്വേഷണ സംഘത്തിന് മുമ്പാകെ നൽകിയിരുന്നു. ഇതിൽ ഈ പ്രധാനമായും വീട്ടിലെത്തിയിരുന്നതായി ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിന് ദിലീപിനെ കാണാൻ അവിടെ എത്തിയിരുന്നു. അവിടെ വെച്ചാണ് തന്റെ തിരക്കഥ റാഫി പോളിഷ് ചെയ്യാം എന്ന കാര്യം പറയുന്നത് ദിലീപ്. ശരി, ആർ അരുൺ രാജാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ വളരെ പ്രധാനപ്പെട്ട നാടകീയ നീക്കങ്ങളാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നടക്കുന്നത്. ഒപ്പം സുപ്രീം കോടതിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലും ഉണ്ടായിരിക്കുന്നു. വിശദാംശങ്ങളാണ് ആർ രാധാകൃഷ്ണനും ആർ അരുൺ രാജും നൽകിയത്. മറ്റ് വാർത്തകളിലേക്ക് കൂടി കടക്കാം അല്ലേ? SNDP യോഗത്തിലെ പ്രാതിനിധ്യ വോട്ടവകാശം റദ്ദാക്കിയ ഹൈക്കോടതി വിധി വലിയ വിജയമെന്ന് ശ്രീനാരായണ സഹോദര ധർമ്മവിധി ചെയർമാൻ ഗോകുലം ഗോപാലൻ 24നോട്. വിധി വെള്ളാപ്പള്ളിയുടെ കുടില തന്ത്രങ്ങൾക്കേറ്റ തിരിച്ചടിയാണ്. SNDPയിൽ ജനാധിപത്യത്തെ തിരിച്ചുകൊണ്ടുവരുമെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു. ഹൈക്കോടതിയുടെ നിർണായകമായ വിധിയെക്കുറിച്ച്, ഒരുപക്ഷെ SNDP തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറെ നിർണായകമായ വിധി, ആ വിധിയെക്കുറിച്ച് ഇപ്പോൾ ഗോകുലം ഗോപാലൻ, ഒരുപക്ഷെ ഈ ധാർമ്മിക പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ശ്രീ ഗോകുലം ഗോപാലൻ 24നോടൊപ്പം ചേരുകയാണ്. ഈ വിധി എത്രമാത്രം നിർണായകമാണ് SNDPയിലെ ജനാധിപത്യം കാത്തുസൂക്ഷിക്കുന്നത്? കാരണം 25 കൊല്ലമായി ജനാധിപത്യം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു സംഘടനക്ക് ഒരു ജനാധിപത്യ അധിഷ്ഠിതമായ ഒരു ഭരണം നമുക്ക് കിട്ടാൻ പോകുന്നു എന്നുള്ള ഒരു വിധിയാണിത്. ഇത് ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും വിധിയാണ്. കാരണം അനേക കാലങ്ങളിൽ ജനങ്ങൾ മുഴുവനും SNDPയിലെ ശരിക്കും ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനത്തെ ഉരുവിട്ടുകൊണ്ട് പ്രാവർത്തികമാക്കുന്ന എല്ലാ ജനങ്ങളും ഈ ഇന്നത്തെ ഭരണത്തിൽ, അതായത് SNDPയുടെ ഭരണത്തിൽ ശ്വാസം മുട്ടിയിരിക്കുകയാണ്. ആ ശ്വാസം മുട്ടിൽ നിന്നൊരു നിവൃത്തി ഉണ്ടായ ഒരു വിധിയായി ഞാൻ ഇത് കാണുകയാണ്. ഈ വിധി വെള്ളാപ്പള്ളി നടേശന് യഥാർത്ഥത്തിൽ നേരിട്ടുള്ള തിരിച്ചടിയല്ലേ? തീർച്ചയായും നേരിട്ടത് വിധിയാണ്. കാരണം അയാളുടെ കൃത്രിമമായ വഴികളും അയാളുടെ എല്ലാ പിന്നെ ഈ ഏത് കാര്യത്തിനും സത്യത്തിനും അനീതിക്കും സത്യത്തിനും
എതിരായിട്ടുള്ള പ്രവർത്തനം, അനീതിക്ക് കൂടെ തന്നെ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് തീർച്ചയായും ഒരു തിരിച്ചടിയായി ഞാൻ ഇത് കാണുകയാണ്. ഈ പുതിയ ഭരണഘടന, അതായത് ഹൈക്കോടതി വിധി പ്രകാരം 3 വർഷത്തേക്ക് കാലാവധി ചുരുക്കുന്നു, അതുപോലെ തന്നെ പ്രാതിനിധ്യ വോട്ട് സംവിധാനം മാറ്റുന്നു, ഇനിയുള്ള തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടതല്ലേ അപ്പോൾ പെട്ടെന്ന്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഒരു അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഉണ്ടാക്കി അഡ്മിനിസ്ട്രേറ്റർ നിയമിച്ച് ഒരു ജഡ്ജ്മെൻ്റ് ഒരു ജഡ്ജി അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാക്കി ആ അഡ്മിനിസ്ട്രേറ്റർ നല്ല, അതായത് വോട്ട് പല കൊല്ലത്ത് പല എത്രയോ പേർ മരണപ്പെട്ടിട്ടുണ്ട്, ഒരാൾക്ക് 2 വോട്ടുണ്ട്. ഇതൊക്കെ മാറ്റിത്തെറിച്ച് വളരെ നിർണായകമായ ഒരു ഇലക്ഷൻ നടത്തണം എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ ഈ സത്യം ഇന്നത്തെ നല്ല ഭരണത്തെ നമുക്ക് കാണാൻ സാധ്യമായുള്ളൂ. എസ് എൻ ഡി പിയിൽ ഒരു ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ ഈ വിധി ഇടയാക്കുമെന്നാണ് ഇപ്പോൾ ഗോകുലൻ ഗോപാലൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എസ് എൻ ഡി പി യോഗത്തിലെ പ്രാതിനിധ്യ വോട്ടവകാശം റദ്ദാക്കിക്കൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഉത്തരവാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. യോഗത്തിലെ അംഗങ്ങൾക്ക്, എസ് എൻ ഡി പിയിലെ അംഗങ്ങൾക്കാണ് വോട്ടവകാശം നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ബൈലോ ഭേദഗതി, വെള്ളാപ്പള്ളി നടേശൻ ജനറൽ സെക്രട്ടറിയായി കൊണ്ടുവന്ന ബൈലോ ഭേദഗതിയാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. ആ ഉത്തരവിനോടാണ് ഗോകുലം ഗോപാലൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. ന്യൂസ് ട്രാക്കിൻ്റെ സമയം പൂർണ്ണമാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.